Assalamu alaikum. Good morning to all. Say dua with me. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fatahu rabbi zidni ilma rabbi zidni ilma rabbi zidni ilma. Okay, how are you all? Ellaru sukhaitirikkano? Ingane undu ellavarude padithum nannayittu pogunnundo padikkunnundo ellavarum paadham okke nannayittu vaayikkuka nalla reethiyil padichu thodanguka. Okay, നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഒരു കഥയായിരുന്നു പഠിച്ചത് അല്ലേ. ഇപ്പൊ നമ്മൾ രണ്ട് കഥ അടുപ്പിച്ച് പഠിച്ചു. എന്തായിരുന്നു? പ്രാവും മുറുമ്പും പഠിച്ചു, അതുപോലെ മണ്ണാങ്കട്ടയും കരിയിലയും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്ത് തന്നെയാണ്? ഒരു കഥ തന്നെയാണ്. നിങ്ങൾക്ക് കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണെന്ന് മിസ്സിന് അറിയാം. അതുകൊണ്ട് ഇന്ന് നമുക്ക് മറ്റൊരു കഥ കേൾക്കാം. എന്താണ് നമ്മുടെ പുതിയ കഥയുടെ പേര്? തൊപ്പിക്കാരൻ്റെ കഥ. എന്താണ് തൊപ്പിക്കാരൻ്റെ കഥ? ടേക്ക് യുവർ മലയാളം ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പേജ് നമ്പർ 68. ഓക്കെ, അപ്പോൾ കണ്ടോ ആ പിക്ചർ, ആ ചിത്രത്തിൽ കണ്ടോ കുറേ കുരങ്ങന്മാരുണ്ട്. അവരുടെ തലയിൽ എന്തുണ്ട്? തൊപ്പികളുണ്ട് അല്ലേ. താഴെ എന്താണ്? തൊപ്പിക്കാരൻ നിലവിളിക്കുന്നു അല്ലേ. എന്തിനാണ് നിലവിളിക്കുന്നതൊക്കെ നമുക്ക് അറിയണ്ടേ? നിങ്ങൾ വായിച്ചല്ലോ, നോക്കി കഥ. ഇനി നമുക്ക് കഥയിലോട്ട് പോകാം. തൊപ്പിക്കാരൻ്റെ കഥ. ഒരു കച്ചവടക്കാരൻ തൊപ്പി വിൽക്കാനായി നടക്കുകയായിരുന്നു. എന്താണ്? ആ ഒരു കച്ചവടക്കാരൻ തൊപ്പി വിൽക്കാനായി നടക്കുകയായിരുന്നു. യാത്ര ചെയ്ത് ക്ഷീണിച്ച അയാൾ ഒരു പുഴക്കരയിൽ എത്തി. എവിടെ എത്തി അദ്ദേഹം? ആ യാത്ര ചെയ്ത് അദ്ദേഹം വളരെ കുഴഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ഒരു പുഴക്കരയിലെത്തി. പുഴയിൽ നിന്ന് വെള്ളം കുടിച്ച് ക്ഷീണം മാറ്റിയിട്ട് അയാൾ ഒരു മരച്ചോട്ടിൽ ഉറങ്ങാൻ കിടന്നു. തൊപ്പികളുടെ സഞ്ചി തൻ്റെ അരികിൽ വെച്ചിട്ടാണ് കിടന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു? ആ ഉറങ്ങിപ്പോയി. എന്തുകൊണ്ടാണ് ഉറങ്ങിയത്? ആ യാത്ര ചെയ്ത് വളരെ ക്ഷീണിതനായിട്ടാണ് അദ്ദേഹം ആ പുഴക്കരയിൽ എത്തിച്ചേർന്നത് അല്ലേ. ഒരുപാട് ദൂരം നടന്ന് നടന്ന് ഇങ്ങനെ കച്ചവടം ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റി? വളരെ ക്ഷീണം തോന്നി. അങ്ങനെ പുഴക്കരയിൽ നിന്ന് എന്ത് ചെയ്തു? കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ആ മരച്ചുവെട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ പാവം എന്ത് ചെയ്തു? അങ്ങ് ഉറങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തുണ്ട്? ആ തൊപ്പികളൊക്കെ വെച്ചിരിക്കുന്ന സഞ്ചി അടുത്ത് തന്നെ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഉറങ്ങിയത്. കച്ചവടക്കാരൻ ഉണർന്നെഴുന്നേറ്റ് നോക്കിയപ്പോൾ സഞ്ചി കാണാനില്ല. സഞ്ചി എവിടെ പോയി? അദ്ദേഹം കണ്ടില്ല. ഏതെങ്കിലും കള്ളന്മാർ കൊണ്ടുപോയതായിരിക്കും. ദൈവമേ, ഇനി എന്തു ചെയ്യും? ഞാനിനി എന്തു ചെയ്യും? അപ്പോൾ അദ്ദേഹം ക്ഷീണിച്ചുറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റു. നോക്കിയപ്പോൾ എന്താണ്? തൻ്റെ സഞ്ചി കാണുന്നില്ല. സഞ്ചി നിറ എന്താണ്? തൊപ്പിയാണ് അല്ലേ. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു തൊപ്പി കച്ചവടക്കാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് വിചാരിച്ചു? തൊപ്പിയൊന്നും കാണുന്നില്ല, ഏതെങ്കിലും കള്ളന്മാർ കൊണ്ടുപോയതായിരിക്കും, ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ അദ്ദേഹം ദൈവത്തെ വിളിച്ച് കരഞ്ഞു. നിരാശയോടെ അയാൾ മേലോട്ട് നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം? ആ ഭയങ്കര വിഷമത്തോടു കൂടി അയാൾ ഇങ്ങനെ മേലോട്ടൊന്ന് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? അത്ഭുതകരമായൊരു കാഴ്ച അയാൾ കണ്ടു. എന്താണ് അത്ഭുതകരമായ കാഴ്ച? മരക്കൊമ്പുകൾ നിറയെ കുരങ്ങന്മാർ അല്ലേ. എന്താണ്? ആ മരക്കൊമ്പുകൾ നിറയെ കുരങ്ങന്മാർ. എല്ലാവരും തൊപ്പി വെച്ചിരിക്കുന്നു. നോക്കിയേ, കുരങ്ങന്മാർ ഭയങ്കര എന്താണ് കൗശലക്കാരന്മാരാണ് അല്ലേ, ഭയങ്കര വികൃതികളാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും പൊതിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുരങ്ങന്മാർ എന്ത് ചെയ്യും? ആ വന്ന് തട്ടിപ്പറിച്ചുകൊണ്ടങ്ങ് പോവും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ. ടൂറിനൊക്കെ പോകുമ്പോൾ എന്താണ് കുരങ്ങന്മാരുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ എന്താണ് കയ്യിലൊക്കെ പലഹാര പൊതിയൊക്കെ ഉണ്ടെങ്കിൽ ആ കുരങ്ങന്മാർ വന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകും. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് ഇദ്ദേഹം കണ്ട കാഴ്ച? ആ മരക്കൊമ്പുകൾ നിറയെ കുരങ്ങന്മാർ. എല്ലാവരും എന്ത് ധരിച്ചിരിക്കുന്നു? തൊപ്പി വെച്ചിരിക്കുന്നു. കള്ളക്കൂട്ടം അയാൾ ഉരുകുന്ന നെഞ്ചോടെ ആ കുരങ്ങന്മാരെ നോക്കിയിരുന്നു. അയാൾ ഓടിച്ചെന്ന കുരങ്ങന്മാരുടെ തലയിൽ നിന്ന് തൊപ്പി ഓരോന്നായിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. അയാൾ എന്ത് ചെയ്തു? വളരെ വിഷമിച്ചു. ഉരുകുന്ന നെഞ്ചോടെ എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര വിഷമത്തോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? ആ കുരങ്ങന്മാരെ നോക്കിയിരുന്നു. തൻ്റെ തൊപ്പികൾ മടക്കിത്തരണമെന്ന് അവയോട് അയാൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ വല്ല ഫലമുണ്ടോ? ഇല്ല. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ കുരങ്ങന്മാർക്ക് വല്ലതും മനസ്സിലാവുമോ? നമ്മൾ പറയുന്നതൊക്കെ അവയ്ക്ക് മനസ്സിലാവുമോ? ഇല്ല. അവയെല്ലാം ആംഗ്യങ്ങളിലൂടെയാണല്ലേ, അവരുടെ ഭാഷ എന്താണ്? ആ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. നമ്മൾ മനുഷ്യന്മാർ സംസാരിക്കുന്നതൊന്നും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുകയില്ല. അയാൾ എന്നിട്ടും എന്ത് ചെയ്തു? തൻ്റെ തൊപ്പികൾ തിരിച്ചു തരണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. കച്ചവടക്കാരന് കോപവും ദുഃഖവും സഹിക്കാതെയായി. അയാൾ തൻ്റെ തലയിലെ തൊപ്പി ഊരിയെടുത്ത് മേലോട്ടെറിഞ്ഞ്
കുരങ്ങന്മാരെ ഓടിക്കാൻ നോക്കി. അപ്പോൾ ഇയാളെ തലയിലും എന്തുണ്ടായിരുന്നു? ഒരു തൊപ്പി ഉണ്ടായിരുന്നു. ഇയാൾക്ക് ദേഷ്യവും ദുഃഖവും എല്ലാം സഹിക്കാതെ വന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ആ തൊപ്പി തലയിൽ നിന്ന് തൊപ്പി ഊരിയെടുത്ത് കുരങ്ങന്മാരെ എന്ത് ചെയ്തു? എറിഞ്ഞ് ഓടിക്കാൻ നോക്കി. ഇത് കണ്ട കുരങ്ങന്മാർ പകരം അയാളെയും തൊപ്പി ഊരി എറിഞ്ഞു. കണ്ടോ കുരങ്ങന്മാരെന്താ ചെയ്തത്? ആ ഞങ്ങളെ തൊപ്പി എറിയാൻ ഇയാൾ നോക്കിയപ്പോൾ ഈ കുരങ്ങന്മാർ ബുദ്ധിയുള്ള കുരങ്ങന്മാരാണ് കേട്ടോ, ഇതെന്ത് ചെയ്തു? ആ തങ്ങളുടെ തലയിലുള്ള തൊപ്പിയെടുത്ത് ഇയാളെ എറിയാൻ തുടങ്ങി. പക്ഷേ ഇയാൾക്ക് ഉപകാരമല്ലേ ചെയ്തത്? എന്താണ്, ആ നിലത്ത് വീണ തൊപ്പികളെല്ലാം അദ്ദേഹത്തിന് കിട്ടിയല്ലേ. നിലത്ത് വീണ തൊപ്പികളെല്ലാം ശേഖരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? സഞ്ചിയിലാക്കി. ആ കച്ചവടക്കാരൻ അതിവേഗം സ്ഥലം വിട്ടു. അയാൾ ഈശ്വരന് നന്ദി പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തത്? ആ ഈ കുരങ്ങന്മാരെ ഓടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ തൊപ്പി തിരികെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി തൻ്റെ തലയിലെ തൊപ്പിയെടുത്ത് ഈ കുരങ്ങന്മാരെ എറിഞ്ഞ് ഓടിക്കാൻ നോക്കി. പക്ഷേ കുരങ്ങന്മാർ എന്ത് ചെയ്തു? ആ തങ്ങളെ ആക്രമിക്കാൻ വന്നത് കണ്ടപ്പോൾ തിരിച്ചും കുരങ്ങന്മാർ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ആക്രമിച്ചു. പക്ഷേ എങ്ങനെയാണ് ആക്രമിച്ചത്? ആ കുരങ്ങന്മാരുടെ തലയിൽ കിടന്ന തൊപ്പിയെടുത്ത് ഇദ്ദേഹത്തെ എറിഞ്ഞു കൊടുത്തു. അപ്പോൾ എന്താണ്, ഇദ്ദേഹത്തിന് എല്ലാ തൊപ്പികളും എന്ത് ചെയ്തു? തിരികെ ലഭിച്ചു അല്ലേ. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇവയെല്ലാം സഞ്ചിയിലാക്കി അവിടെ നിന്ന് സ്ഥലം വിട്ടു. പകരം ഈശ്വരനോട് എന്ത് പറഞ്ഞു? നന്ദി പറഞ്ഞു. എങ്ങനെയുണ്ട് കഥ? എല്ലാവർക്കും ഇഷ്ടമായ കഥ. ഏ നല്ല കഥയാണല്ലേ. അവസാനം വന്ന് നമുക്ക് ചിരിക്കാൻ വന്നു. എന്താണ് കാര്യം? ഈ കുരങ്ങന്മാരുടെ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ഒരു അമളി എന്താണ്? ആ തിരിച്ച് തൊപ്പി എറിഞ്ഞു കൊടുത്തു. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അത് വളരെ ഉപകാരമായി തീർന്നു അല്ലേ. അപ്പോൾ എന്താണ്, ഇതൊരു ബുദ്ധിയുടെ ഒരു കഥയാണ് അല്ലേ, ഒരു ബുദ്ധി പ്രയോഗിക്കുന്ന ഒരു കഥയാണ്. പക്ഷേ തൊപ്പിക്കാരൻ എന്താ ചെയ്തത്? ആ അതാ കുരങ്ങന്മാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ തൻ്റെ തൊപ്പി തിരികെ കിട്ടാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇങ്ങനെ തിരിച്ചു തരുമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നല്ലായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്, അങ്ങോട്ട് എറിഞ്ഞപ്പോൾ കുരങ്ങന്മാരെന്ത് ചെയ്തു? ഇങ്ങോട്ടും എറിഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തൊപ്പികളെല്ലാം തന്നെ തിരികെ ലഭിച്ചു. അങ്ങനെ ഈ കഥ എന്ത് ചെയ്തു? അവസാനിച്ചു. എങ്ങനെയുണ്ട് കഥ? കുഞ്ഞു കഥയാണ് അല്ലേ, നിങ്ങൾക്ക് വളരെയധികം രസിക്കുന്നൊരു കഥയാണ്. എല്ലാവരും എന്ത് ചെയ്യുക? കഥ നന്നായിട്ട് വായിക്കുക. ഓക്കെ, ഒന്നുകൂടെ മിസ് വായിച്ചു തരാം. ഒരു കച്ചവടക്കാരൻ തൊപ്പി വിൽക്കാനായി നടക്കുകയായിരുന്നു. യാത്ര ചെയ്തു ക്ഷീണിച്ച അയാൾ ഒരു പുഴക്കരയിൽ എത്തി. പുഴയിൽ നിന്ന് വെള്ളം കുടിച്ച് ക്ഷീണം മാറ്റിയിട്ട് അയാൾ ഒരു മരച്ചോട്ടിൽ ഉറങ്ങാൻ കിടന്നു. തൊപ്പികളുടെ സഞ്ചി തൻ്റെ അരികിൽ വെച്ചിട്ടാണ് കിടന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഉറങ്ങിപ്പോയി. കച്ചവടക്കാരൻ ഉണർന്നെഴുന്നേറ്റ് നോക്കിയപ്പോൾ സഞ്ചി കാണുന്നില്ല. ഏതെങ്കിലും കള്ളന്മാർ കൊണ്ടുപോയിരിക്കും. ദൈവമേ, ഞാനിനി എന്തു ചെയ്യും? നിരാശയോടെ അയാൾ മേലോട്ട് നോക്കി. അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു. മരക്കൊമ്പുകൾ നിറയെ കുരങ്ങന്മാർ, എല്ലാവരും തൊപ്പി വച്ചിരിക്കുന്നു. കള്ളക്കൂട്ടം. അയാൾ ഉരുകുന്ന നെഞ്ചോടെ ആ കുരങ്ങന്മാരെ നോക്കിയിരുന്നു. തൻ്റെ തൊപ്പികൾ മടക്കിത്തരണമെന്ന് അവയുടെ അയാൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ നിരാശയായിരുന്നു ഫലം. കച്ചവടക്കാരന് കോപവും ദുഃഖവും സഹിക്കാതെയായി അയാൾ തൻ്റെ തലയിലെ തൊപ്പി ഊരിയെടുത്ത് മേലോട്ടെറിഞ്ഞു. കുരങ്ങന്മാരെ ഓടിക്കാൻ നോക്കി. ഇത് കണ്ട കുരങ്ങന്മാർ പകരം അയാളെയും തൊപ്പി ഊരി എറിഞ്ഞു. നിലത്ത് വീണ തൊപ്പികളെല്ലാം ശേഖരിച്ച് സഞ്ചിയിലാക്കി ആ കച്ചവടക്കാരൻ അതിവേഗം സ്ഥലം വിട്ടു. അയാൾ ഈശ്വരന് നന്ദി പറഞ്ഞു. നന്നായിട്ട് പാഠം വായിക്കുക, പുതിയ പുതിയ വാക്കുകൾ എഴുതി പഠിക്കുക. ഓക്കെ, എന്നിട്ട് ഇതിലെ അർത്ഥം, ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം അറിഞ്ഞുണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക, മിസ് പറഞ്ഞു തരാം. അപ്പോൾ എന്താണ്, ഇൻഷാല്ലാ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുൻപായിട്ട് എല്ലാവരും നന്നായിട്ട് പാഠം വായിക്കുക. ഓക്കെ, ഇൻഷാല്ലാ സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.